നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളിൽ കുറച്ച് പേര് ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട്, എന്ത് ചെയ്യണം, ഇനി എന്ത് എന്നുള്ളൊരവസ്ഥ. അതായത് ചിലപ്പോൾ ബാങ്ക് ലോൺ അടയ്ക്കാതെ വരുമ്പോൾ ജപ്തി, ചില ജീവിതത്തിൽ വരുന്ന ചില പ്രധാന ഘടകങ്ങൾ, അപകടമായ അന്തരീക്ഷങ്ങൾ, സമയങ്ങൾ, ഇനി എന്ത് ചെയ്യണം, ആരോട് സഹായം ചോദിക്കണം എന്ന ഒരു ലാസ്റ്റ് ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചിലവർക്ക് വന്നു ചേരും. ഈ ഘട്ടത്തിലായിരിക്കും നാം ചിലവർ നമ്മുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെ സഹായം ചോദിക്കുന്നത്. ആ സമയത്ത് തന്നെയായിരിക്കും അവരുടെ റിപ്ലൈ വരുന്നത്, ഷോ ഞാൻ ഇന്നലെ വരെ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, വൈകിട്ട് ആയപ്പോൾ ഇന്ന ആൾ വന്ന് അത് വാങ്ങിച്ചു. ശരിക്കും അവരുടെ കയ്യിൽ കാശുണ്ടാകാം, പക്ഷേ ആ സമയത്തായിരിക്കും നാം ഓരോരുത്തരും നമ്മുടെ ബന്ധത്തിൻ അളവ് എത്രയാണെന്നറിയാം. ആ രീതിയാണ് നാം ആ സമയത്താണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പിൽ അവർ കാണിച്ചിരുന്നത് കപട സ്നേഹം ആയിരുന്നു എന്ന് നമുക്ക് ആ സമയത്താണ് അറിയുന്നത്. ആ സമയത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം മാറിപ്പോകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ന് തന്നെ നമുക്ക് കാണാം. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ശരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് സഹായം ഹസ്തമായിട്ട് വരേണ്ടത്. എന്നാൽ മറിച്ചാണ് നാം ജീവിതത്തിൽ കാണേണ്ടി വരുന്നത്. അവിടെ ഒരു ലാസ്റ്റ് പ്രൊസീജിയറേ ഉണ്ടാവുള്ളൂ നമ്മുടെ മുമ്പിൽ, ഈശ്വരൻ. ആ ഈശ്വരനിലായിരിക്കും നാം കൂടുതലും ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഭഗവാനോട് നാം പറയുന്നത് ഇത് തന്നെയാണ്, അങ്ങ് തന്നെയാണ് എൻ്റെ ലാസ്റ്റ്, ഇതിനൊരു അറുതി വരുത്തണം, ഇല്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ രക്ഷയില്ല എന്നുള്ളൊരു ഘട്ടം വരെ നമുക്കിട്ടു. സോ ഈ ഒരു ഘട്ടം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന് ഇങ്ങനൊരു ഘട്ടം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നേ ഒന്ന് ചെല്ലേണ്ടേയുള്ളൂ. സങ്കടഹരണ ഗണപതി ക്രിയ സ്വസ്ത്രം, ഈ രണ്ട് കർമ്മങ്ങൾ നിങ്ങൾ നിത്യവും ചെല്ലുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളിൽ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാം. ഇത് സിദ്ധതത്വങ്ങളിലും ഉള്ളതാണ്, വളരെ എഫക്റ്റീവാണ്, വളരെ ക്വിക്കാണ് ഇതിൻ്റെ റിസൾട്ട്. അതായത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഇത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ക്രിയയാണ്. പാരായണം, സ്വസ്ത്രം, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭഗവാൻ വിഘ്നേശ്വരൻ, സിദ്ധിയും ബുദ്ധിയും പത്നിമാരായ സമേതനായിട്ടുള്ള വിഘ്നേശ്വരൻ ഈ ഒരു ഘട്ടം പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു പിടി കറുക, ഒരു മൂന്ന് മുക്കുറ്റി മുല്ല, പിന്നെ ഒരു ചെമ്പരത്തി, ഇത് മൂന്നും കൂട്ടിക്കെട്ടുക. ചുമപ്പ് ചരടുകൊണ്ട്, പട്ടിൻ്റെ ചരടുകൊണ്ട് കൂട്ടിക്കെട്ടുക. എന്നിട്ട് ഒരു നാളികേരം എടുക്കുക, പിന്നെ കുറച്ച് അരി, ഒരു പ്ലേറ്റ്, ഇത്രയേ വേണ്ടൂ. ഒരു പ്ലേറ്റിൽ അരി നിറച്ച് വെക്കുക, നാളികേരം അതിൻ്റെ മേലിൽ വെക്കുക. അതായത് നാളികേരത്തിൻ്റെ മുടി മുമ്പിൽ ഭഗവാനെ നേർക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ കറുകയും മുക്കുറ്റിയും ചെമ്പരത്തിയും കൂട്ടിവെച്ച ഈ അർച്ചനാ പുഷ്പം ആ നാളികേരത്തിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ 11 പ്രാവശ്യം ഓം
ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം തന്നോ സിദ്ധി പ്രചോദയാത്. ഓം തന്നോ ബുദ്ധി പ്രചോദയാത്. ഇങ്ങനെ ഈ മന്ത്രം സിദ്ധി ബുദ്ധിയുക്ത മഹാഗണപതിയുടെ മന്ത്രം ജപിച്ച് കുങ്കുമം അതിൽ തൂളുക. അങ്ങനെ 11 പ്രാവശ്യം ഈ കറുകയുടെ മേളിൽ, അതായത് നാളികേരത്തിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന കറുകയുടെ മേളിൽ തൂളുക. അതിനുശേഷം സങ്കടഹരണ സ്തോത്രം. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്ന ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 പ്രാവശ്യം രാവിലെ, വൈകിട്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ 3 പ്രാവശ്യം വൈകിട്ടും ജപിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ മറികടക്കാൻ പറ്റും. അത് എല്ലാ ഈ അരിയും തേങ്ങയും ഈ മുക്കുറ്റിമുല്ലയും ഇതൊക്കെ എല്ലാ ചതുർത്ഥി മാസത്തിലും, മാസത്തിൽ വരുന്ന ചതുർത്ഥി ദിവസവും മാറ്റാം. മാറ്റിയ അരി നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ നാളികേരവും നമുക്ക് ഉപയോഗിക്കാം. ഈ കറുക മുക്കുറ്റിയായിട്ട് അത് നമ്മുടെ ഫോട്ടോയുടെ മുമ്പിൽ വെക്കുകയോ അല്ലെങ്കിൽ വാതിലിൻ്റെ മേളിൽ പുറത്തോ അകത്തോ നമുക്ക് തൂക്കിയിട്ടാൽ മതി. അതെല്ലാ മാസവും ചതുർത്ഥി നാളിൽ മാറ്റി വെക്കുക. നിങ്ങൾക്ക് ദിനം പ്രതി ഈ മാറ്റിവെക്കലിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം സിദ്ധിബുദ്ധിയുക്ത മഹാഗണപതിയെ എന്തുകൊണ്ടും സങ്കടഹരണമായിട്ടുള്ള ഈ സ്തോത്രം കൊണ്ട് നാം ആരാധിക്കുകയാണെങ്കിൽ അതിലേക്കാളും വലിയ ഒരു പ്രീതി ഗണപതി ഭഗവാൻ വേറെയില്ല. സോ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള, ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷനാണ് ഈ ഒരു പൂജ. ഇത് നിങ്ങൾ ദിവസവും, ഇപ്പോൾ ആദ്യം നാം ഈ വെക്കുന്ന നാളികേരവും അരിയും ഈ കറുകയും മുക്കുറ്റിയൊക്കെ, പിന്നെ രണ്ടാമത്തെ ദിവസം ഇതിൽ കുങ്കുമം തളിക്കണം എന്നില്ല. ഈ സങ്കടഹരണ സ്തോത്രം മാത്രം പാടിയാൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ ആദ്യം ഒരു മന്ത്രം ജപിച്ച് അതിലൊരു കുങ്കുമം അർച്ചന ചെയ്താൽ മതി. ഇപ്പോൾ കുങ്കുമാർച്ചന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതും കൂടുതൽ ഫലം നൽകും. 11 പ്രാവശ്യം ചെയ്യുന്നത്, നോർമലി ഒരു പ്രാവശ്യം ആദ്യം ചെയ്താൽ മതി. പിന്നെ ദിവസവും ഈ അർച്ചന ചെയ്യും എന്നുള്ള ഒരു കാരണം സിറ്റുവേഷൻ ഇച്ചിരി കൂടി ഡള്ളാണെങ്കിൽ ദിവസവും കുങ്കുമാർച്ചന ഈ മന്ത്രം പാടിയിട്ട് കുങ്കുമാർച്ചന ചെയ്യാം. പിന്നെ 3 പ്രാവശ്യം സങ്കടഹരണ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ഉയർച്ച ജീവിതത്തിലുണ്ടാവും. വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ഒരുമാതിരി ട്രൈ ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവ് റിപ്ലൈ ആണ്. കാരണം ഗണപതി എന്നുള്ളത് സർവ വിഘ്നങ്ങളും മാറ്റുന്ന, സർവ സിദ്ധികളും തരുന്ന, സർവ ബുദ്ധിപരമായിട്ടുള്ള അറിവുകൾ തരുന്ന ഒരു മൂർത്തിയാണ് സിദ്ധി ബുദ്ധിയുക്ത ശ്രീ മഹാഗണപതി. ആ ഒരു ഭാവം മനസ്സിൽ വിചാരിച്ച് സിദ്ധി ബുദ്ധിയും അപ്പുറത്തും ഇപ്പുറത്തും ഗണപതിയുടെ വലത്തുമിടത്തും ഇരിക്കുന്ന ആ ഒരു മൂർത്തി സങ്കല്പം മനസ്സിൽ വിചാരിച്ച് വേണം നാം ഈ കർമ്മങ്ങൾ ചെയ്യാൻ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻ കേസ് കോൾ എടുക്കത്തില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണി എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓ